സ്പൈസസ്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് കേട്ടോ. ഹെവി എന്ന് പറയാൻ കാര്യം ഇത് കഴിച്ചു കഴിഞ്ഞാൽ വയറ് കുറച്ച് ഫുള്ളാവും. എന്നാലും സ്നാക്കായിട്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ ഡിന്നർ ആയിട്ടൊക്കെ കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ക്രെപ്പ് എഗ് റോൾ എന്ന് പറയും. കേൾക്കുമ്പോഴത്തേക്കും ഇത് എന്താപ്പാന്ന് വിചാരിക്കുന്നുണ്ടോ, പക്ഷെ കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റ് ആ കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോ എങ്ങനെയാണെന്ന് കാണാം. പിന്നെ ഇത് കഴിക്കുന്നതിനെ മുല്ലയുടെ കഴിക്കുന്നതിന്റെ ഒക്കെ വീഡിയോ ഞാൻ നിഷാസ് ഡ്രീംസിൽ ഇന്നലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ഞാനൊരു വ്ളോഗായിട്ട് ജസ്റ്റ് ട്രിവാൻഡ്രത്ത് വന്നതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ മുല്ലയുടെ കഴിക്കും നോക്കി അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് കാണാം. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ. ആദ്യം ഈ ക്രപ്പിന്റെ ബാറ്റർ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അതിനു വേണ്ടി ഞാനൊരു ബൗളിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചിടുകയാണേ. ആ മുട്ട ഒന്ന് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബാറ്റർ ഒന്ന് ഇളക്കാൻ പാകത്തിന് ഇച്ചിരി വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയിലോട്ട് 3/4 കപ്പ് മൈദ ഇടുവാണേ. മെഷറിംഗ് കപ്പിലാണ് എടുക്കുന്നതെങ്കിൽ 250 ml കപ്പ് അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കാപ്പിയൊക്കെ കുടിക്കുന്ന ഒരു കപ്പില് 3/4 കപ്പ് എടുത്താലും മതി. അതിന്റെ കൂട്ടത്തില് ഒരു കപ്പ് ആ സെയിം കപ്പിൽ തന്നെ ആ മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പാലും കൂടെ ഒഴിക്കുവാണേ. ഇനിയും ഇത് മിക്സ് ആക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ ബേക്കിംഗ് പൗഡറും കൂടെ വേണം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ടു. ഇനിയും ഈ ബാറ്ററിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഇത് മധുരമുള്ള ബാറ്റർ അല്ല, ഉപ്പാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ബാറ്ററിന് ആവശ്യത്തിന് ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒരു സ്മൂത്ത് ബാറ്റർ കിട്ടണം. നമ്മുടെ സാധാരണ ഒരു മൈദാ ദോശ അല്ലെങ്കിൽ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതേപോലെ നല്ല സ്മൂത്ത് ആയിട്ട് ഒരു ബാറ്റർ കിട്ടണം. ഇത് ബാറ്റർ മിക്സ് ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്തെ ഫില്ലിങ്ങും കൂടെ പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി ഞാൻ 2 മുട്ട പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഈ 2 മുട്ടയും കൂടെ ഒന്ന് ജസ്റ്റ് ഈ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് അടിച്ചു വെക്കണം. ഈ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയ്ക്കകത്തോട്ട് ഒരു വലിയ സവോളയുടെ പകുതി ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത്. ചെറിയ സവോളയാണെങ്കിൽ മുഴുവനായിട്ട് എടുക്കാം കേട്ടോ. ഇതിപ്പോ ഒരു വലിയ സവോള, അതുകൊണ്ട് ഞാൻ പകുതി ഇടുന്നുള്ളൂ. പിന്നെ ഒരു ചെറിയ ടൊമാറ്റോ ഇതേപോലെ തന്നെ പൊടിയായിട്ട് കൊത്തി എരിഞ്ഞത്. പിന്നെ ഒരു 4-5 പച്ചമുളക് വട്ടത്തിലേ. ഞാൻ സാധാരണ ഓംലെറ്റിനൊക്കെ എടുക്കത്തില്ലേ സവോളയും ടൊമാറ്റോയും പച്ചമുളകും ഒക്കെ, അതേപോലെ ഇതെല്ലാം കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയും ഈ 2 മുട്ടയ്ക്കും ഈ സവോളയ്ക്കും ടൊമാറ്റോയ്ക്കും ഒക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കണം. ഞാൻ ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചേർത്തു. പിന്നെ ചാട്ട് മസാല ഉണ്ടെങ്കിൽ ചേർക്കാം. ഇവിടെ ഇപ്പൊ ചാട്ട് മസാല ഇരിപ്പില്ല. അപ്പൊ അതിന് പകരം ഞാനൊരു 1/4 ടീസ്പൂണിലും കുറച്ച് ഗരം മസാല, ഒരു പൊടിക്ക് അതിന്റെ ടേസ്റ്റ്, ശരിക്കും ചാട്ട് മസാലയാണ് കറക്റ്റ് ആയിട്ട് ചേർക്കേണ്ടത്. ഇപ്പൊ ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു തുള്ളി ഗരം മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ആ ഉപ്പും പൊടികളും സവോളയും ടൊമാറ്റോ എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി യോജിപ്പിച്ചെടുക്കണം. ഇനിയും നമുക്ക് ഈ ക്രെപ്പ് ഉണ്ടാക്കി തുടങ്ങാം. സ്റ്റൗ കത്തിച്ച് ഇതേപോലെ ഒരു പരന്ന നോൺ സ്റ്റിക് പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ബട്ടർ ഇടുവാണേ. ബട്ടർ ആണ് നല്ലത് കേട്ടോ. അപ്പൊ ബട്ടർ തീരെ കഴിക്കാത്തവരാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇടാം. ഫ്ലെയിം ലോയിൽ ഇടണേ, അല്ലെങ്കിൽ ബട്ടർ ഇട്ട ഉടനെ പെട്ടെന്ന് അതങ്ങ് ബ്രൗൺ കളർ ആയി പോവും. ബട്ടർ വേഗം കരിഞ്ഞിട്ടേ. എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഇച്ചിരി മീഡിയത്തിലോട്ട് ആക്കിയിട്ട് ഈ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ആ ക്രപ്പിന്റെ ബാറ്റർ അങ്ങ് ഒഴിക്കുവാണേ. അത് ഈ ഫുൾ പാനിലായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് അടച്ചു വെക്കണേ. 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിരുന്നു. ഇനി തുറക്കുവാണ്. ഇപ്പൊ അതെ ഒരു സൈഡ് വെന്തു കണ്ടില്ലേ. ഇതിപ്പം മനസ്സിലാവുന്ന വെന്തോ ഇല്ലെന്ന് മനസ്സിലാവുന്ന ചരിച്ചു നോക്കുമ്പോഴത്തേക്കും കണ്ടോ ഇതിങ്ങനെ ഒഴുകുന്നില്ല. അപ്പം മനസ്സിലാവും ഒരു സൈഡ് നന്നായിട്ട് വെന്ത്, മറ്റേ സൈഡ്, ഈ സൈഡല്ല മറ്റേ സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചരിക്കുമ്പോഴത്തേക്കും ഒട്ടും പോകുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്ന നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അകമൊക്കെ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലെയിം കൂട്ടരുത്, പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും ഫ്ലെയിം കൂട്ടുവാണെങ്കിൽ. ഈ തുറന്നിരിക്കുന്ന ഈ സൈഡിലോട്ട് നമ്മള് ബീറ്റ് ചെയ്ത് വെച്ചിരുന്നില്ലേ സവോളയും ടൊമാറ്റോ ഒക്കെ വെച്ചിട്ട് 2 മുട്ട, അതങ്ങ് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണേ. ഫ്ലെയിം ലോയിലാക്കിയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റേ വശം കരിഞ്ഞു പോകും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഞാനിത് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്യാം കേട്ടോ. ഇനിയും ഇത് വെച്ചിട്ട് തന്നെ എല്ലായിടത്തും എല്ലാ സൈഡിലും ഒരേപോലെ ഈ സവോളയും ടൊമാറ്റോയുടെയും മിക്സ് ഒന്ന് ആക്കി കൊടുക്കണം. മുട്ട എല്ലായിടത്തോട്ടും വരാന് ഈ പാൻ ഒന്ന് ചരിച്ച് വട്ടത്തിലും കറക്കി എല്ലായിടത്തോടൊന്നും ആക്കി കൊടുത്താൽ മതി. ശരി, പിന്നെ റോൾ ചെയ്തെടുക്കും. അപ്പൊ ഫില്ലിംഗ് എല്ലായിടത്തും വരണമല്ലോ റോൾ ചെയ്യുമ്പോഴത്തേക്കുവേ. ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ, ഫ്ലെയിം കൂട്ടണ്ട, അടച്ചു വെച്ച് ഈ മുട്ടയുടെ ഈ ഒരു സൈഡ് ഒന്ന് കുറച്ചൊന്ന് വെന്ത് വരട്ടെ, പകുതി മുക്കാൽ ഒന്ന് വെന്ത് വരട്ടെ. മുട്ട ഒഴിച്ചിട്ട് ഇപ്പൊ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്നു നോക്കുക. അടപ്പ് അതിനകത്ത് ഒട്ടിപ്പിടിച്ചു. ഒരു സൈഡ് ദേ ഏകദേശം കുക്ഡായി വന്നിട്ടുണ്ട്. ശരിക്കുമ്പോ കണ്ടില്ലേ മുട്ട ഒഴുകി പോകുന്നില്ല. ഇതിനി തിരിച്ചിട്ട് ഈ സൈഡും കൂടെ ഒന്ന് കുക്ക് ചെയ്യണം, എന്നാലേ നല്ലതായിട്ട് മുരിഞ്ഞു വരും. അല്ലെങ്കിൽ പച്ച മുട്ടയായിട്ടിരിക്കത്തില്ലേ. ഒന്ന് തിരിച്ചിടണം. തിരിച്ചിടല് കുറച്ച് പാടായിരിക്കും, കാരണം ഈ പാത്രം ചെറുതായതുകൊണ്ടാണ്. സാധനം ഇങ്ങനെ കുഴിയുള്ള ഒരു പാനിൽ ഉണ്ടാക്കാൻ ഇത് കുറച്ചുകൂടെ സൗകര്യമേ. ഇതിപ്പോ അങ്ങനത്തെ കുഴിയുള്ള പാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് ഇങ്ങനത്തെ ദോശക്കല്ല എടുത്തത്. സാധാരണ നമ്മൾ വീട്ടിലിങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്യുന്ന പരന്ന നോൺ സ്റ്റിക്ക് പാൻ ഉണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം കേട്ടോ. ഇതിപ്പോ ഇവിടുത്തെ ദോശക്കല്ല ഞാൻ എടുത്തത്. ഞാൻ എങ്ങനെയൊക്കെയോ സർക്കസ് കളിച്ച് തിരിച്ചിട്ടു. ഒരു സവോള തെറിച്ചപ്പോൾ ഷൂട്ട് ചെയ്തോണ്ടിരുന്ന മുല്ലയുടെ റിയാക്ഷൻ ആണ് കേട്ടോ. ക്യാമറ തെറിച്ചെങ്കില് കുറച്ച് ക്യാമറ ഒന്ന് ഷെയ്ക്കായി കാണും, കാരണം ഞാൻ തിരിച്ചിടുന്ന സമയത്ത് അതിന്റെ ബാക്ക് സൈഡിലെ ഒരു സവോള ഒന്ന് തെറിച്ച് മുല്ലയുടെ കയ്യിലോട്ട് പോയി. അതാണ് ക്യാമറ ഒന്ന് ചെയ്യാൻ കാരണം. പക്ഷെ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് മുട്ട പൊട്ടിപ്പോകാതെ തിരിച്ചിട്ടത് കണ്ടല്ലോ അല്ലെ. ഈ സൈഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്ക് ആയിട്ടുണ്ട്. എനിക്കത് പൊട്ടിപ്പോകുമെന്നായിരുന്നു ടെൻഷൻ. കാരണം ഞാൻ പറഞ്ഞില്ല ഇതൊരു ചെറിയ പാന, ശരിക്കും നല്ല വശത്തിൽ ചെയ്യാനായിട്ട് ഒരു കുഴിഞ്ഞ പാനാണ് യൂഷ്വലി ചെയ്യുന്നത്. ഇപ്പൊ ദോശക്കല്ലായോണ്ട് വലിയ വശമില്ലായിരുന്നത്. അതിനും കുഴപ്പമില്ല, തിരിച്ചിട്ടു പൊട്ടിപ്പോകാതെ. ഇനിയും ഈ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞു, ഇനി അടച്ചു വെക്കണ്ട. മറ്റേ ആ മുട്ടയുടെ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിഞ്ഞു വന്നാൽ മതി. ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ലോ ഫ്ലെയിമില്. മുട്ട തിരിച്ചു വിട്ടിട്ട് ഇപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ സൈഡിലോട്ട് ഇച്ചിരി മോസ്റ്ററുള്ള ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടണം. ഇപ്പം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഷ്രെഡഡ് മോസ്റ്ററുള്ള ചീസ് ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. ഇതിപ്പോ എനിക്ക് ബ്ലോക്ക് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ അത് ജസ്റ്റ് ഇതേപോലെ ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഒന്ന് ഷ്രെഡ് ചെയ്തിട്ടാൽ മതി കേട്ടോ. ഈ ഗ്രേറ്ററിൽ അധികമൊന്നും വരുന്നില്ല. എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. ആ പൊടിഞ്ഞ് വീഴുന്നുണ്ട്. മോസ്റ്ററുള്ള ചീസ് തന്നെ വേണേ, അത് മെൽറ്റായി വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാ. ഫ്ലെയിം ലോയിൽ ഇട്ടേക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകും വേഗം. ചീസ് എടുക്കുന്നത് ഏകദേശം ഇപ്പം ഗ്രേറ്റഡ് മോസറുള്ള ചീസായിട്ട് എടുക്കുന്നെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അല്ല ഇതേപോലെ ഒരു ബ്ലോക്ക് ആയിട്ടാണ് കിട്ടുന്നെങ്കിൽ ഞാൻ ഇത്രയും വലിപ്പമുള്ള ഒരു പീസാണ് എടുത്തേക്കുന്നത്. ആ മെൽറ്റ് ചെയ്ത് വന്നത് കണ്ടോ, ഞാൻ ഇട്ട് എല്ലാം ഫുൾ ഇട്ട് തീർന്നപ്പോഴത്തേക്കും തന്നെ പകുതി മെൽറ്റ് ആയി തുടങ്ങി. അപ്പൊ ഇനി ഇത് അടച്ചു വെക്കൊന്നും വേണ്ട. ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും മറ്റേ സൈഡ് ഉരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഈ സൈഡ് കംപ്ലീറ്റ് ആയിട്ട് അത് മെൽറ്റ് ആയിക്കോളും. ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ. അടച്ചൊന്നും വെക്കണ്ട കേട്ടോ, ഇപ്പൊ തന്നെ അത് മെൽറ്റ് ആയി തുടങ്ങുന്നുണ്ട്. ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി ലോ ഫ്ലെയിമില്. കുക്കിംഗ് പരിപാടി കഴിഞ്ഞു, ഞാൻ ഫ്ലെയിം ഓഫാക്കി ഇതൊരു പ്ലേറ്റിലോട്ട് ഇടുകയാണേ. ജസ്റ്റ് സ്ലൈഡ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇത് പൊട്ടിപ്പോകാതെ ശ്രദ്ധിക്കണം, അതുകൊണ്ടാണ് ഞാൻ സ്ലൈഡ് ചെയ്ത് ഇട്ട് കൊടുത്തത്. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു രണ്ട് മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്യാണ്. എന്നുവെച്ചാൽ ഭയങ്കര ചൂടാണ്, ഇപ്പൊ ഇത് തൊടാൻ പറ്റത്തില്ല. ഒരു രണ്ട് മിനിറ്റ് ചെറിയതായിട്ടൊന്ന് ചൂട് പോകാൻ വെയിറ്റ് ചെയ്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പുറത്തോട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, ഒന്ന് തിരിച്ചിടാൻ വേണ്ടിയിട്ടാണ് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയാണ് ഇതിന്റെ അകവശം ഇരിക്കുന്നത്. ഇനി ഈ സൈഡ് അകം വരുന്ന പോലെയാണ് ഇത് റോൾ ചെയ്തെടുക്കേണ്ടത്. കാരണം ഈ സവോളയും ടൊമാറ്റോ എല്ലാം മറ്റേ സൈഡ് പുറം വരുമ്പോഴാണ് റോൾ ചെയ്യുമ്പോൾ ഭംഗി. ഒട്ടും ചൂടാ, ഞാൻ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് നമുക്ക് പിടിക്കാനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ശകലം ചൂടോടുകൂടി തന്നെ റോൾ ചെയ്യണം, ഒത്തിരി തണുത്താൽ പിന്നെ അത് റോൾ ആകത്തില്ല കേട്ടോ. പിന്നെ അതൊട്ടും നമുക്ക് റോൾ ചെയ്യാൻ പറ്റത്തില്ല. പതുക്കെ പതുക്കെ ഏറ്റവും ചെറുതാക്കാൻ പറ്റുന്ന, ഏറ്റവും നമ്മളിങ്ങനെ ഒത്തിരി വീതിയിലെടുത്താൽ അത് ഭയങ്കര വലുതായി. ഇപ്പോൾ മാക്സിമം ഇങ്ങനെ ചെറിയ ചെറിയ റോൾസ് ആക്കി സ്റ്റാർട്ട് ചെയ്യണം. തുടങ്ങുമ്പോഴേ ഏറ്റവും കുഞ്ഞിങ്ങനെ വട്ടം ചുഴിച്ച് ചുഴിച്ച് എടുക്കണം. ഇപ്പോഴും ശകലം ചൂടുണ്ട്, ശകലമല്ല നന്നായിട്ട് ചൂടുണ്ട്, എന്റെ കൈ പൊള്ളുന്നുണ്ട്. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ
ആ പേപ്പർ വെച്ച് വെച്ച് ചെയ്യാം കേട്ടോ. ശരിക്കും അതാണ് വശം. ഇപ്പൊ ഇവിടെ ബട്ടർ പേപ്പർ ഇരിപ്പില്ലാത്തോണ്ടാ. കുറച്ച് ചീസൊക്കെ വിട്ടുപോവാണെങ്കിൽ അതിലോട്ട് തന്നെ അങ്ങ് വെച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ നല്ലൊരു റോളാക്കി എടുത്തിട്ട് ഇതിന്റെ ഈ ഓപ്പൺ സൈഡ് ഞാൻ അടിയിലോട്ടാക്കുവേ, എന്നുവെച്ചാൽ അത് ഇളകി പോകാതിരിക്കാൻ. ഇങ്ങനെ ഒരു റോളാക്കി കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതിനെ നമുക്ക് ഇത്രയും വലുതാക്കി ഒരാൾക്ക് ഒരു ഒരാൾക്കല്ല രണ്ടു പേർക്ക് കഴിക്കാനുള്ളത് ഇങ്ങനെ നോക്കിയാൽ കാണത്തുള്ളൂ. ഇതിനെ ഇങ്ങനെ കുട്ടി കുട്ടി പീസാക്കി നമ്മൾ ചെറിയ ചെറിയ സ്ലൈസസ് ആക്കി കട്ട് ചെയ്തെടുക്കും. ദേ ഇങ്ങനെയാണ് ഈ സംഭവം ഇപ്പൊ ഇരിക്കുന്നത്. ഇനി ഞാനിത് സ്ലൈസ് ആക്കി സ്മോൾ റോൾസ് ആക്കി കട്ട് ചെയ്യും. അറ്റം ശരിയാവത്തില്ല, അറ്റം നമുക്ക് മാറ്റാനേ പറ്റൂ, വെറുതെ കഴിക്കാനേ പറ്റൂ. രണ്ട് സൈഡിലെ അറ്റം ഒരു സൈഡ് കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് ഇതാണ്ട് ഈ ഒരു തിക്നെസ്സിൽ ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ്. ഈ പരിപാടി എല്ലാം ചൂടോടുകൂടി തന്നെ ചെയ്യണം കേട്ടോ. ഇനി ഈ അറ്റം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അറ്റം ഒരു ഭംഗി ഉണ്ടാകത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അറ്റം കട്ട് ചെയ്ത് മാറ്റുന്നത്. ഫസ്റ്റ് അറ്റം ഉള്ളേടെ വയറിൽ പോയി. ഇനി ഇതും ഞാൻ കഴിക്കാൻ പോവാം. ചെയ്ത ഏതായാലും ബാക്കി ഭാഗമല്ല എനിക്ക് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റുള്ളൂ. ദേ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ റോൾസ് ആയിട്ട് ഇരിക്കുന്നത്. ഞാൻ ഇതിന്റെ അകം ഒന്ന് കാണിക്കാം. ഇങ്ങനെ കയ്യെ പിടിച്ച് ഓരോ റോൾസ് ആയിട്ട് കഴിക്കാം. അകം കണ്ടില്ലേ, കാണാൻ നല്ല രസമല്ലേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. നമ്മൾ പുറത്ത് നല്ല കഫേയിലൊക്കെ പോയി ഓർഡർ ചെയ്യുന്ന ഒരു എഗ് ക്രെപ്പ് എന്നൊക്കെ പറയാം ഇതിന്. നല്ല ഉഗ്രൻ ടേസ്റ്റ് ആണ്. കുട്ടികൾക്കും അതേപോലെ മുതിർന്നവർക്കും ഒക്കെ ഒരേപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയണം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.